കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടത് നമ്മൾ വന്ന് നമ്മുടെ വണ്ടി അങ്ങനെ ഇറക്കുന്ന കാണിച്ചു തന്നിരുന്നു. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഞാനിപ്പോൾ എറണാകുളത്താണ്, കൊച്ചിയുടെ അടുത്താണുള്ളത്, വെല്ലിംഗ്ടൺ ഐലൻഡിൽ. അതല്ലേ, അപ്പം ദേ നമ്മുടെ റാപ്റ്റർ ഉണ്ട്. ഇന്ന് ഞാൻ റാപ്റ്റർ എടുത്തിട്ട് എറണാകുളത്ത് നേരെ കണ്ണൂരിലേക്ക് പോകട്ടോ. ഭയങ്കരം തന്നെ. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലത്തെ ഒരു പമ്പിന്ന് എണ്ണ അടിച്ചിട്ടുണ്ട്. എന്താണ് പ്രശ്നം? എണ്ണ ഇനി ആയിട്ടില്ല, 89-90 തന്നെ ഇങ്ങനെ ആകുന്നുണ്ട്. 9500 രൂപ എണ്ണ അടിച്ചിട്ട് ഫുൾ ടാങ്ക് ആയിട്ടില്ല. വെരി ഗുഡ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിക്കാകെ 4 കിലോമീറ്റർ 5 കിലോമീറ്റർ മൈലേജുള്ളൂ. അപ്പൊ എനിക്ക് ഇവിടുന്ന് കണ്ണൂർ എത്തണമെങ്കിൽ മിനിമം എനിക്കൊരു 5-8 ടയർ മിനിമം ഉണ്ട്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന ഏകദേശം 110 ലിറ്റർ എടുക്കണം. 110 ലിറ്റർ എന്ന് പറയുമ്പോൾ 11000 രൂപ. അത് ഇച്ചിരി കൂടുതലല്ലേ? നമ്മൾ ചെയ്യുന്നൊരു സേവനമാണ്. നമ്മൾ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ എന്താ, നമ്മുടെ ഗവൺമെന്റ് സപ്പോർട്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ബൈ അമാര സബ്സ്ക്രൈബർ. ടീക്കർ 100 ഓക്കെയാ? ഫുൾ ഓക്കെയാ? ഓക്കെ ഫുൾ ഓക്കെയാ. ഒരേ ഗാഡി ബിയാ റേ മേ ആ ഗാഡിയെ ഓ സാമനെ ഇടാലോ. ടീക്കർ മുമ്പിലുള്ളത് GLC 220D വണ്ടിയാണ്. SUV ആണ് മുമ്പിൽ കിടക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞ ആൾട്ടോ കിടക്കുന്നവരുണ്ട്. കുഞ്ഞുണ്ടി ആർ കുഞ്ഞു ആൾട്ടോ കിടക്കുന്നവരുണ്ട്. ആ ഇനോവയാണേ ആൾട്ടോ പോലുള്ള ആൾട്ടോ. ഈ ഇത് കയറി ഇനോവയിൽ കാണുമ്പോ ആൾട്ടോ പോലുണ്ട്. ചവിട്ടി പണ്ടമുട്ടിക്ക് ഞാൻ തിന്ന് എല്ലിന്റെ കയറിയപ്പോ നിനക്ക് പൊട്ടനായിരുന്നു ഞാൻ പാട്ടു പാടാൻ അറിയാതെ. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പട. ഇനി പിക്ചർ അഭിബി ബാക്കി ഹേ ബൈ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാസർഗോഡിൽ ഒരുപാട് ആൾക്കാർ ഒരു നീലക്കാളൊരു ട്രക്കിൽ തേങ്ങയിടുന്ന വീട് കാണിച്ചു ട്രോൾ ചെയ്യുന്നുണ്ട്. സത്യാവശ്യം എന്താന്ന് വെച്ചാല് അത് ആക്ച്വലി ഫോർഡ് F150 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത് റാപ്റ്റർ അല്ല. കുഞ്ഞപ്പാ, നിനക്ക് കാസർഗോട്ടാര ഭാഷ തിരിയോ? ഈ സാറ് കവാലം മുളക് ഒരെണ്ണം തന്നു, അതിനുശേഷം കുറെ തിരിയും. F150 എന്ന് പറഞ്ഞത് റാപ്റ്ററിന്റെ ചെറിയ കൊഞ്ഞു റാനിജനായിട്ട് വരും. കാരണം റാപ്റ്ററിനേക്കാൾ പവർ കുറഞ്ഞ ഒരു ട്രക്ക്, സാധാരണ ചരക്കെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ട്രക്കാണ് F150 എന്ന് പറഞ്ഞത്. ഫോർഡിന്റെ അല്ലാതെ ബെൻസിന്റെ എന്തോ അല്ല. അജന്തയിലെ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടീമിൽ നമ്മൾ ഈ സീൻ വിട്ടതാ. നിന്റെ കേൾക്കാനോടൊക്കെ ചോദിച്ചാ അറിയാം. കാസർഗോട്ടുകാരനാണല്ലേ, എങ്ങനെ തിരിഞ്ഞു? നീ അടി കൊണ്ടപ്പോ തിരിഞ്ഞു. ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു ആദരവുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയവരും ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കുന്നത്. 24 hours later. വീഡിയോയിൽ പറഞ്ഞ 2-3 കാര്യങ്ങൾ കേരളത്തിലെ ഒരുപാട് വാഹന പ്രേമികൾക്ക് മനസ്സിൽ സങ്കടം വരുത്തുന്ന കാര്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ട്രോളുകളും അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എറണാകുളത്ത് നിന്നും കണ്ണൂരേക്ക് വരുന്ന വീഡിയോയിൽ ഞാൻ 2-3 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ട് ഫോർച്യൂണർ കാണുമ്പോൾ ആൾട്ടോ പോലെ ഉണ്ട്, ബെൻസ് കാണുമ്പോൾ കുഞ്ഞു വണ്ടി പോലെ ഉണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഈ ഊത്തവയറിലേക്ക് ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ച ഒരുപാട് ആൾക്കാർ ട്രോളുകളും പോസ്റ്റുകളും കമന്റുകളും നല്ല പച്ചത്തെറിയൊക്കെ വന്നിരുന്നു കമന്റുകളൊക്കെ ആയിട്ട്. കണ്ണും കണ്ടുകൂടാ. സോ അതിൽ യാതൊരു തെറ്റും ഇല്ല, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. അത് മാത്രല്ല, നമ്മുടെ സേഫ് ബ്രോനെ പോർഷ്യയുടെ മുമ്പിലൂടെ ഞാൻ പറഞ്ഞ നീല സ്വിഫ്റ്റ് എടുത്ത് മാറ്റിയിട്ടെന്നൊക്കെ ഞാൻ പറയുന്നത് ഇങ്ങനെ വെറുപ്പിക്കരുത്. പക്ഷെ നന്ദി കേട്ടോ നിങ്ങൾക്കെല്ലാം, കാരണം എനിക്ക് കുറച്ച് റീച്ചും കിട്ടിയിട്ടുണ്ട്. അലഹമുല്ല നല്ല റീച്ച് എനിക്ക് അതിലൂടെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരോട് നന്ദി പറഞ്ഞു. ഈ പറഞ്ഞ ആൾട്ടോ അല്ലെങ്കിൽ ഫോർച്യൂണേഴ്സിനോ കേരളത്തിലെ വാഹന പ്രേമികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് സോറി പറയുന്നു. മാപ്പൊന്നും പറയണ്ട പോക്കോ. അപ്പൊ നിങ്ങളോടൊക്കെ ഞാൻ അതിന്റെ പേരിൽ സോറി. ഓക്കെ. പിള്ള മനസ്സാ കള്ളമില്ല. എന്റെ വീഡിയോ വന്നതിന് ശേഷം ഇവർ ആ വീഡിയോസ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. മല്ല് കൊണ്ടുവന്ന വണ്ടി ഞങ്ങളുടെ നാട്ടിൽ തേങ്ങയിടാനോ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങയിടുന്നവർ തേങ്ങ ഇട്ടോട്ടെ, മുട്ട വെക്കുന്നവർ മുട്ട വിറ്റോട്ടെ. കേരളത്തിലെ മറ്റു ജില്ലകളെ കമ്പയർ ചെയ്യുമ്പോൾ കാസർഗോഡിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. കാരണം കാസർഗോഡിലെ ആൾക്കാരുടെ സ്വഭാവം എന്ന് വെച്ചാൽ എല്ലാവരും യുണൈറ്റഡ് ആണ്. അവർ പറഞ്ഞുള്ള യുണൈറ്റഡ് കാസർഗോഡ്. എന്നാലും മോനെ കാസർഗോട്ട് അത്ര കറിയില്ലാന്ന് തോന്നുന്നു. അതിന്റെ മുക്കിലും മൂലയിലെ ഇപ്പം അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇങ്ങേ സൈഡ് വരെ കുട്ടികളെക്കോട്ടെ എല്ലാവരും കാസർഗോട്ടുകാർ എന്ന രീതിയിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് ഒരുപാട് തെറികളി ഇൻബോക്സിൽ പക്ക നല്ല കാസർഗോഡ് സ്ലാങ്ങിൽ എനിക്ക് കുറച്ച് തെറികളൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇൻബോക്സിൽ വന്നു. ഇൻസ്റ്റയിലൊക്കെ പോലത്തെ കുഞ്ഞു പുള്ളറപ്പ അപ്പീനെ നിങ്ങൾ നോമ്പലാക്കല്ലപ്പ. ഞാൻ പോകണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി, അവിടുന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി. നീ എവിടെ നടാ? ഞാൻ ഈടന്നല്ലപ്പ കാസർഗോട്ടുന്ന. പാട്ടിടറ ഒരു മജ്ജ ആവട്ടെ.
പാങ്ങുള്ള ചക്ക മര കണ്ടില്ല.